നമസ്കാരം. 1996 ഡിസംബർ 17 ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിന്റെ തലസ്ഥാനമായ ലിമയിലെ ജപ്പാന്റെ അംബാസഡർ മോറി ഹിസ്സ അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു വിരുന്ന് നടത്തുകയാണ്. ജപ്പാൻ ചക്രവർത്തി അരിഹിതയുടെ 63-ാമത് ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് അംബാസഡർ അവിടെ വിരുന്ന് സംഘടിപ്പിക്കുന്നത്. പെറു സർക്കാരുമായി ബന്ധപ്പെട്ട പ്രമുഖരായ സകല വ്യക്തികളും അംബാസഡർ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. സുപ്രീംകോടതി ജഡ്ജിമാരുണ്ട്, സൈനിക തലവന്മാരുണ്ട്, ബിസിനസ് മേഖലയിലെയും സാമൂഹ്യ സേവന മേഖലകളിലെയും അറിയപ്പെടുന്ന വ്യക്തികൾ എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. സമയം 8:20 ആയതും ആ അംബാസഡറുടെ ബിൽഡിങ്ങിന് പുറത്തുള്ള കോമ്പൗണ്ട് വാൾ ഒരു സ്ഫോടനത്തോടുകൂടി തകർന്നു. അതിഭീകരമായ സ്ഫോടന ശബ്ദം കേട്ട് അതിഥികൾ ഞെട്ടിവിറയ്ക്കുമ്പോഴേക്കും ആയുധധാരികളായ 14-ാം ടീം ആ ബിൽഡിങ്ങിനകത്ത് കടന്നു കഴിഞ്ഞു. അവർ അതിവേഗം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും തടവിലാക്കി. ജപ്പാൻ അംബാസഡറെയും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും തടവിലാക്കിയിരിക്കുന്നത് ഒരു ഇടതുപക്ഷ തീവ്രവാദി സംഘമാണ്. ട്യൂപാക് അമരു റവല്യൂഷണറി മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന MRTA ആണ് ആ ആളുകളെ മുഴുവൻ തടവിലാക്കിയിരിക്കുന്നത്. പെറു ആ സമയത്ത് ഭരിക്കുന്നത് പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറിയാണ്. ആൽബർട്ടോ ഫുജിമോറി അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശരിക്കും കലാപ കലുഷിതമായിരുന്നു പെറു എന്ന് പറയുന്നത്. ഗോർലകൾ എന്നറിയപ്പെടുന്ന ഇടതുപക്ഷ ചിന്താഗതി വെച്ചു പുലർത്തുന്ന ഒത്തിരി തീവ്രവാദി സംഘടനകൾ പെറുവിൽ ഗവൺമെന്റ് സേനയുമായി നിരന്തരമായി യുദ്ധത്തിലേർപ്പെടുകയാണ്. ആ ഇടതുപക്ഷ തീവ്രവാദ ഗോർല സംഘങ്ങൾ പെറുവിൽ ശരിക്കും ഒരു ക്രമസമാധാന പ്രശ്നം തന്നെയായിരുന്നു. ഒത്തിരിയേറെ ആളുകളെയാണ് അവർ ആ കാലഘട്ടത്തിൽ കൊന്നൊടുക്കിയത്. അപ്പോഴാണ് ഫുജിമോറി അധികാരത്തിൽ വരുന്നത്. ഫുജിമോറി ഗോർലകൾക്കെതിരെ സന്ധിയില്ലാത്ത സമരത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു. ഗോർലകളെ വേട്ടയാടാനായി പ്രത്യേക ടാസ്ക് ഫോഴ്സ് തന്നെ ഉണ്ടായി. അവരുടെ ശ്രമഫലമായി ഗോർലകൾ കൂട്ടമായി പിടിക്കപ്പെടുകയും അവരൊക്കെ ജയിലിലാകുകയും ചെയ്തു. അതിനും പുറമെ ഇന്ത്യയിൽ 1991 PV നരസിംഹറാവു, ചൈനയിൽ 1980 ഡെങ് സിയാവോപിങ് ചെയ്ത നയമാറ്റം പെറുവിൽ ഫുജിമോറി ചെയ്യുകയാണ്. അതായത് അതുവരെയുള്ള ലൈസൻസ് രാജ് സംവിധാനം അവസാനിപ്പിച്ചുകൊണ്ട് എക്കണോമി തുറന്നു കൊടുക്കുകയായിരുന്നു. എക്കണോമി തുറന്നു കൊടുത്തോടുകൂടി ഒത്തിരിയേറെ ബിസിനസ്സുകൾ പെറുവിലേക്ക് എത്തുകയും പെറു സാവധാനം ഡെവലപ്പായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തീവ്രവാദ സ്വഭാവമുള്ള MRTA ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ കൂടി മനസ്സിലാക്കിയിരുന്ന ജപ്പാൻ എംബസിക്കാർ അവരുടെ അംബാസഡർ വസതി ശരിക്കും സുരക്ഷിതമാക്കി മാറ്റിയിരിക്കുകയാണ്. ആ വസതിക്ക് ചുറ്റുമുള്ള മതിൽ 12 അടിയായിട്ട് ഉയർത്തിയത് ആ കാരണത്താലാണ്. ആ 12 അടിയുള്ള മതിൽ തകർത്താണ് ഗോർലകൾ അകത്തേക്ക് വന്നതും ആ അംബാസഡർ വസതിയിലെ മുഴുവൻ ആളുകളെയും തടവുകാരാക്കുന്നതും. ഈ വാർത്ത പെട്ടെന്ന് തന്നെ ചലനമുണ്ടാക്കുകയാണ്. വാർത്ത TV ചാനലുകൾ റിലീസ് ചെയ്ത ഉടൻ തന്നെ അതിൻ്റെ പ്രതിഫലനം പെറു തലസ്ഥാനമായ ലിമ ബേസ് ചെയ്തുള്ള ലിമ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രതിഫലിക്കുകയാണ്. സ്റ്റോക്കുകൾ കുത്തനെ ഇടിയാൻ തുടങ്ങി. സ്റ്റോക്കുകൾ ക്രമാതീതമായ വേഗതയിൽ ഇടിയുന്നത് കണ്ടതും എക്സ്ചേഞ്ച് 1 മണിക്കൂർ മുമ്പേ സ്റ്റോപ്പ് ചെയ്തു. അംബാസഡറുടെ വസതിയിൽ ആളുകളെ തടവിലാക്കിയിരിക്കുന്ന ആ MRTA ടീമിന് നേതൃത്വം കൊടുക്കുന്നത് നെസോ സെർപ്പ കാർട്ടോലിനിയാണ്. പത്രങ്ങളും TV ചാനലുകളും ജപ്പാൻ അംബാസഡറുടെ വസതി MRTA കീഴടക്കിയതിനെ കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സെർപ്പയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നത്. സെർപ്പ അവരുടെ ഡിമാൻഡ് വ്യക്തമാക്കുകയാണ്. 1-ാമത്തെ ഡിമാൻഡ്, പെറുവിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന MRTA അനുയായികളെ സർക്കാർ മോചിപ്പിക്കണം. അങ്ങനെ സെർപ്പ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതിൽ ഒരാൾ സെർപ്പയുടെ തന്നെ ഭാര്യയാണ്. 2-ാമത്തെ ഡിമാൻഡ്, ആൽബർട്ടോ ഫുജിമോറി പെറുവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉദാരവൽക്കരണ നടപടികൾ അവസാനിപ്പിക്കണം. 3-ാമത്തത് ജപ്പാനുമായി കണക്ട് ചെയ്ത ഒന്നാണ്. ജപ്പാന്റെ ധനസഹായത്തോടുകൂടി ഒത്തിരിയേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ പെറുവിൽ നടന്നു വരികയാണ്. അതെല്ലാം അവസാനിപ്പിക്കണം. നമ്മുടെ കേരളത്തിൽ ജപ്പാന്റെ ധനസഹായത്തോടുകൂടി കുടിവെള്ള പദ്ധതി നടക്കുന്നുണ്ടല്ലോ, അതുപോലുള്ള പ്രവർത്തനങ്ങൾ പെറുവിലുമുണ്ട്. അത് നിർത്തലാക്കാനാണ് ആ ഇടതുപക്ഷ MRTA സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. 4-ാമത്തെ കാര്യം കുറച്ച് മാനുഷികമാണ്. പെറുവിലെ ജയിലുകളിലെ അന്തരീക്ഷം ഒന്ന് മെച്ചപ്പെടുത്തണം. അവിടെ തടവുകാരാക്കപ്പെടുന്ന ആളുകളും മനുഷ്യരാണെന്നും അവർക്ക് മനുഷ്യർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നുമാണ് MRTA നിർദ്ദേശം.
ഈ നാല് കാര്യങ്ങളും എംആർടിയുടെ ലീഡർ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സകല ആളുകളും കാത്തിരിക്കുന്നത് പ്രസിഡന്റ് ഫുജിമോറിയുടെ മറുപടിക്ക് വേണ്ടിയാണ്. പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറി എംആർടിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ അത് അറിയാനായിട്ടാണ് സകലരും കാത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജപ്പാൻ സർക്കാരിന്റെ പ്രഷർ ഫുജിമോറിക്ക് മുകളിലുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ഫുജിമോറി ഇസ്രയേലിൽ നിന്നുള്ള ചില ആളുകളുമായി ഒരു രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മൊസാദിന്റെ ആളുകളാണ് ഈ സമയത്ത് ഫുജിമോറി കാണുന്നത്. മൊസാദിന്റെ കമാൻഡോസ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻഎബി വിമാനത്താവളത്തിലേക്ക് ഇരച്ചു കയറി അവിടെ തടവിലാക്കപ്പെട്ടിരുന്ന ഇസ്രയേലി യാത്രക്കാരെ രക്ഷിച്ച കഥ ലോകത്തെല്ലായിടത്തും അറിയുന്നതാണ്. കമാൻഡോ ഓപ്പറേഷന്റെ എക്സ്പീരിയൻസ് ഉള്ള മൊസാദിലെ കൺസേൺഡ് ആളുകളുമായിട്ടാണ് ഫുജിമോറി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരു കമാൻഡോ ഓപ്പറേഷന്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയുക എന്നുള്ളതാണ് ഫുജിമോറിയുടെ ലക്ഷ്യം. ഫുജിമോറിക്കൊപ്പം ആർമിയുടെ തലവനുമുണ്ട്. മൊസാദുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം December 22 ഫുജിമോറി ടിവിയിൽ പ്രത്യക്ഷപ്പെട്ടു. 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസ്താവന നടത്താനാണ് ഫുജിമോറി ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ പ്രസ്താവനയിൽ ഫുജിമോറി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത് ഒരു കാര്യമാണ്, MRTA മുന്നോട്ട് വെച്ച ഒരു ആവശ്യവും അംഗീകരിക്കില്ല. 2, ഈ ക്രൈസിസ് പരിഹരിക്കാൻ വേണ്ടി ഒരു വിദേശ ശക്തികളുമായി കൈകോർക്കുവാൻ പെറു ആഗ്രഹിക്കുന്നുമില്ല. വേണ്ടി വന്നാൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ തന്നെ ആ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുവാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറി ആ TV പ്രസ്താവനയോട് സൂചിപ്പിക്കുകയാണ്. എന്നാൽ അങ്ങനെ പറയുമ്പോഴും അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു, അങ്ങനെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തേണ്ടി വരികയാണെങ്കിൽ അത് അവസാന ശ്രമമായിട്ട് മാത്രമായിരിക്കും. അതിനു മുമ്പ് MRTA പ്രതിനിധികളുമായി ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും ഫുജിമോറി ആ TV പ്രസ്താവനയിൽ സൂചിപ്പിക്കുകയാണ്. ഫുജിമോറി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിനു ശേഷമാണ് റെഡ്ക്രോസ് രംഗത്ത് വരുന്നത്. പെറു സർക്കാരിനും MRTA ഇടയിൽ ഒരു ഇടനിലക്കാരായി റെഡ്ക്രോസ് മാറി. ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നവരിൽ ഒരുപാട് പ്രമുഖരുണ്ട്. സുപ്രീംകോടതിയിലെ ഒരു ജഡ്ജിയും ആന്റി ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ തലവനും ഫുജിമോറിയുടെ അമ്മയും ഇളയ സഹോദരനും ഒക്കെ തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. ഇവർക്ക് പുറമെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള അലഞ്ചോ ടൊളീഡയും ഉണ്ട്. അലഞ്ചോ ടൊളീഡോ പിൽക്കാലത്ത് പെറുവിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ്. അങ്ങനെ പ്രമുഖരായ ഒരുപാട് ആളുകൾ അവിടെ ഇപ്പോ ബന്ദികളാണ്. ആ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് റെഡ്ക്രോസ് MRTA ചർച്ച തുടങ്ങിയത്. ആ ചർച്ചയ്ക്ക് ഫലമുണ്ടായി. MRTA അവർ തടവിലാക്കിയിരിക്കുന്ന ആളുകളിൽ നിന്ന് 37 ആളുകളെ മോചിപ്പിച്ചു. മോചിപ്പിക്കപ്പെട്ടതിൽ ഒരാൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായ ജാവിയർ ഡയസ് കനസ്കയാണ്. മോചിപ്പിക്കപ്പെട്ട ഉടൻ ജാവിയർ പത്രക്കാരോട് MRTA ഡിഫൻഡ് ചെയ്താണ് സംസാരിക്കുന്നത്. MRTA സർക്കാർ ഉടൻ തന്നെ ചർച്ച ആരംഭിക്കണമെന്നാണ് ജാവിയറിന്റെ ആവശ്യം. ജാവിയറിന്റെ അഭിപ്രായത്തിൽ അവരെ തടവിലാക്കിയിരിക്കുന്ന ഗ്രൂപ്പിൽ 18 മുതൽ 21 ആളുകളുണ്ടെന്നാണ്. എല്ലാവരും ചെറുപ്പക്കാർ. അവരെ കണ്ടിട്ട് കമാൻഡോകളെ പോലെ ഉണ്ടെന്നാണ് ജാവിയർ പത്രക്കാരോട് സൂചിപ്പിക്കുന്നത്. ജാവിയറിന് ഒപ്പം മോചിപ്പിക്കപ്പെട്ട ടൊളീഡോ പത്രക്കാരെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞത്, ഒരു കാരണവശാലും ഒരു കമാൻഡോ ഓപ്പറേഷൻ ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി ആ ബിൽഡിങ്ങിലേക്ക് നടത്തരുതെന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, അവിടെ ആ ജപ്പാൻ അംബാസിഡറുടെ വസതിയിൽ ആളുകളെ തടവിലാക്കിയിരിക്കുന്ന MRTA ഒരു ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടെന്നാണ്. ആ ജാക്കറ്റുകളിൽ അതിശക്തമായ സ്ഫോടക വസ്തുക്കളുണ്ട്. ആ സ്ഫോടക വസ്തുക്കൾ നിറച്ച ജാക്കറ്റിന്റെ ലിവർ മുൻഭാഗത്താണ്. എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ആ നിമിഷം ആ ലിവറിൽ പിടിച്ച് വലിക്കുമ്പോൾ അവിടെ വൻ സ്ഫോടനം ഉണ്ടാവുമെന്നും ആ അംബാസിഡർ വസതിയിലുള്ള മുഴുവൻ തടവുകാരും കൊല്ലപ്പെടുമെന്നാണ് ടൊളീഡോ പത്രക്കാരോട് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി ടൊളീഡോ സൂചിപ്പിച്ചു, ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ എംബസിയിലേക്ക് സൈന്യം ഇരച്ചു കയറിയാൽ ആ ടാങ്കുകൾ വരെ തകർക്കാൻ കപ്പാസിറ്റി ഉള്ള ആയുധങ്ങളുമായിട്ടാണ് MRTA കമാൻഡോസ് ജപ്പാൻ അംബാസിഡറുടെ വസതിക്കകത്ത് കഴിയുന്നതെന്നാണ് ടൊളീഡോ പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ ആ വസതിയിലേക്ക് ഏതെങ്കിലും ശൈലിയുള്ള കമാൻഡോ ഓപ്പറേഷൻ ചിന്തിക്കാൻ പോലും ആവില്ല എന്നാണ് ടൊളീഡോ പത്രക്കാരോട് പറയുന്നത്. ടൊളീഡോയും ജാവിയറും അറിയപ്പെടുന്ന രണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവർ ആ ശൈലിയിൽ പത്രക്കാരോട് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ബന്ധുക്കളും അവരുമായി കണക്ട് ചെയ്തിരിക്കുന്ന മറ്റാളുകളും ഒക്കെ വല്ലാതെ പരിഭ്രാന്തരാവുകയാണ്. അതിന്റെ ഫലമായി
വൻതോതിലുള്ള രാഷ്ട്രീയ പ്രഷർ പ്രസിഡന്റ് ഫുജിമോറിക്ക് മുകളിൽ വരികയാണ്. ഫുജിമോറി മാത്രമല്ല, ആ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള സകല ആളുകൾക്കും ശരിക്കും പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങിയാണ്. എത്രയും പെട്ടെന്ന് MRTA ചർച്ച പൂർത്തീകരിച്ച് MRTA പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തടവിലാക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കണം. ഈ ശൈലിയിലാണ് സകലരും സംസാരിക്കുന്നത്. മോചിപ്പിക്കപ്പെട്ടതിൽ കൂടുതൽ ആളുകളും ഇടതുപക്ഷ അനുഭവമുള്ളവരാണ്. അവരുടെ ആ അഭിപ്രായത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറോ ഒരു മൂന്നംഗ സമിതി MRTA അനുരഞ്ജന ചർച്ച നടത്താനായി നിയോഗിക്കുകയാണ്. ആ സമിതിയിലെ ഒരംഗം കാനഡയുടെ അംബാസഡറാണ്. അദ്ദേഹവും യഥാർത്ഥത്തിൽ ആ ജപ്പാൻ അംബാസഡർ നടത്തിയ ആ വിരുന്നിൽ പങ്കെടുക്കാൻ എത്തുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത ആളാണ്. അയാളെ 37 പേരെ മോചിപ്പിച്ച കൂട്ടത്തിൽ MRTA മോചിപ്പിച്ചിരിക്കുകയാണ്. ആ കനേഡിയൻ അംബാസഡറും ആർച്ച് ബിഷപ്പും റെഡ് ക്രോസിന്റെ ഒരു പ്രതിനിധി ഇവരാണ് ആ മൂന്നംഗ സമിതി. ഇവരോട് MRTA ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്താനാണ് പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജപ്പാൻ അംബാസഡർ വസതി കീഴടക്കി അവിടെയുള്ള ആളുകളെ മുഴുവൻ ബന്ദികളാക്കിയിരിക്കുന്ന ആ MRTA ക്യൂബ രാഷ്ട്രീയ അഭയം കൊടുക്കണമെന്ന് പ്രസിഡന്റ് ഫുജിമോറോ ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോ ആവശ്യപ്പെട്ടു എന്നുള്ള ശൈലിയിലുള്ള വാർത്തകളും ആ സമയത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഒരുപാട് വാർത്തകൾ ഇത് സംബന്ധിച്ച് വരികയാണ്. പത്രവാർത്തകളും ടി വി വാർത്തകളും പെറുവിൽ മാത്രമല്ല ഉണ്ടാകുന്നത്, ലോകം മുഴുവൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ അംബാസഡറുടെ വസതി കീഴടക്കി ഒരു മാസമായിട്ടും അനുരഞ്ജന ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിന് ഒരു ഫലവും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പത്രങ്ങളും ടി വി ചാനലും ഒക്കെ ചർച്ച മുന്നോട്ട് പോകാതെ ഇടിച്ചു നിൽക്കുകയാണെന്നുള്ള ശൈലി റിപ്പോർട്ടുകൾ കൊടുത്തു തുടങ്ങിയാണ്. ചർച്ചയിൽ ഒരു പുരോഗതിയുമില്ല. രണ്ട് ടീമും അവരുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ഫെബ്രുവരി പുലരുന്നത്. December 17 MRTA ആ ബിൽഡിംഗ് കീഴടക്കിയ ആ രാത്രി മുതൽ ആ ബിൽഡിങ്ങിന് കാവൽ നിൽക്കുന്ന ടീമിനെയാണ് ഇപ്പൊ പിൻവലിച്ചിരിക്കുന്നത്. 97 February 1 തന്നെ പുതിയ ടീം അവിടെ ചാർജ് എടുത്തു. പുതുതായി ചാർജ് എടുത്ത ആളുകൾ ശരിക്കും ടാങ്കുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആ ടാങ്കുകൾ വൻ ശബ്ദഘോഷത്തോടുകൂടി പലപ്പോഴും റോഡിൽ കൂടി റോന്തു ചുറ്റുന്ന സമയത്ത് ചെവി തുളച്ചു പോകുന്ന ശൈലിയിലുള്ള ശബ്ദഘോഷങ്ങളിലൂടി അടിപൊളി പാട്ടിലിടുക എന്നുള്ളതും ആ ടാങ്കുകളിലെ പട്ടളക്കാരുടെ ഒരു വിനോദമാണ്. അതേസമയത്ത് ആ ബിൽഡിങ്ങിന് കാവൽ നിൽക്കുന്ന പുതിയ സൈനികർ ബിൽഡിങ്ങിനകത്തുള്ള MRTA ആരെങ്കിലും കണ്ടാൽ അവർക്ക് നേരെ പലതരത്തിലുള്ള ആംഗ്യവിക്ഷേപങ്ങൾ കാണിക്കും. ആ ആംഗ്യവിക്ഷേപങ്ങൾ പല ദിവസവും ആവർത്തിച്ചപ്പോൾ MRTA പലർക്കും ശരിക്കും ദേഷ്യം വന്നു. അവർ മതിലിന് നേരെ നോക്കി അവിടെ കാണുന്ന ഭടമാർക്ക് നേരെ നിറയൊഴിക്കാൻ തുടങ്ങി. ശരിക്കും MRTA ആ കമാൻഡോസിനെ പുതുതായി വന്ന പട്ടളക്കാർ ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് പകൽ പോലെ വ്യക്തം. കൂടെ കൂടെ വെടിയുടെ ശബ്ദം, അതുകൊണ്ട് തന്നെ ആ ജപ്പാൻ അംബാസഡർ വസതിയിൽ നിന്ന് പലപ്പോഴും കേൾക്കുകയാണ്. February 1 മുതലാണ് ഈ ശൈലിയിലുള്ള പട്ടളക്കാരുടെ പെരുമാറ്റം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ജനുവരിയുടെ അവസാനത്തെ ആഴ്ചയിൽ കാനഡയിൽ വെച്ച് ആൽബർട്ടോ ഫുജിമോറി ജപ്പാൻ പ്രധാനമന്ത്രി ഹാഷിമോട്ടോയുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. അവർ തമ്മിൽ സംസാരിച്ച കാര്യം തികച്ചും രഹസ്യമാണ്. പക്ഷെ ആ സംഭാഷണം കഴിഞ്ഞതിന് ശേഷമാണ് ജപ്പാൻ അംബാസഡർ വസതിക്ക് പുറത്തുണ്ടായിരുന്ന ആളുകളെ പിൻവലിച്ചിട്ട് പുതിയ ആളുകളെ അവിടെ നിയോഗിക്കുന്നത്. February 10 ആൽബർട്ടോ ഫുജിമോറോ ലണ്ടനിലെത്തി അവിടെയുള്ള നേതാക്കളുമായി ചർച്ച ചെയ്യുകയാണ്. പെറുവിലെ ജപ്പാൻ അംബാസഡറുടെ വസതി കീഴടക്കിയിരിക്കുന്ന MRTA പ്രവർത്തകർക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കാൻ ബ്രിട്ടൻ തയ്യാറാകുമോ എന്നറിയാൻ വേണ്ടിയാണ് ഫുജിമോറോ ലണ്ടനിലെത്തിയെന്നുള്ള ശൈലിയുള്ള വാർത്തകൾ പത്രങ്ങൾ വഴിയും ടി വി ചാനൽ വഴിയും ആളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുജിമോറോ ഈ ക്രൈസിസ് പരിഹരിക്കാനായി എല്ലാ വിധത്തിലും പരിശ്രമിക്കുകയാണെന്നുള്ള ഒരു ധാരണ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ ഉണ്ടാവുകയാണ്, MRTA ഉണ്ടാവുകയാണ്. ലണ്ടനിൽ നിന്ന് ഫുജിമോറോ പെറുവിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തെ കാത്ത് പെറുവിൻ്റെ നാവികസേനയുടെ തലവൻ ആന്റോണിയോ ഇബാർസേന നിൽക്കുകയാണ്. ആന്റോണിയോ ഇബാർസേന ഫുജിമോറോ പറഞ്ഞനുസരിച്ചുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. December 17 MRTA ആ കെട്ടിടം കൈയടക്കി അവിടെയുള്ള മുഴുവൻ ആളുകളെ ബന്ദികളാക്കി അന്ന് മുതൽ ആ ബന്ദികളെ മോചിപ്പിക്കാനുള്ള അനുയോജ്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കാനായി നാവികസേനയുടെ തലവൻ കൂടിയായ ഇബാർസേനയോട് പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറോ ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ആൽബർട്ടോ ഫുജിമോറോ പറഞ്ഞനുസരിച്ച് ഒരു കമാൻഡോ ഓപ്പറേഷൻ എങ്ങനെ നടത്താമെന്ന് ഒരുപാട് പഠനമാണ് നാവികസേനയുടെ തലവൻ കൂടിയായ ആന്റോണിയോ ആ സമയത്ത് നടത്തിയത്. അതിനുവേണ്ടി ആന്റോണിയൻ ടീമും എൻഡബോ വിമാനത്താവളം
മൊസാദ് ആക്രമിച്ച വീഡിയോ പലതവണ ഇട്ട് കണ്ടു നോക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സകല ഡേറ്റകളും അവർ ശേഖരിച്ചു. ആ ആക്രമണത്തിന്റെ പ്ലസ് പോയിന്റ്സ് എന്താണ്, നെഗറ്റീവ് പോയിന്റ്സ് എന്താണ്, എങ്ങനെയാണ് എന്റെ പോ വിമാനത്താവളത്തിനകത്തേക്ക് മൊസാദിന്റെ ഭടന്മാർ കടന്നത്, വളരെ വിശദമായൊരു പഠനമാണ് എന്റെ പേ ഓപ്പറേഷൻ ബേസ് ചെയ്തുകൊണ്ട് ആന്റോണിയും ടീമും നടത്തിയിരിക്കുന്നത്. ആ ഓപ്പറേഷൻ അതുപോലെ ജപ്പാൻ അംബാസിഡർ വസതിയിലേക്ക് നടത്താൻ പറ്റുമോ ഇല്ലയോ, അതാണ് ആദ്യം അവർ ആലോചിച്ചത്. എന്റെ പോ വിമാനത്താവള ആക്രമണം കമാൻഡോസ് ഡയറക്റ്റ് ആയിട്ട് ഇടിച്ചു കയറുന്ന ആക്രമണമാണ്. അതുപോലെ ഒരു ആക്രമണം ജപ്പാൻ അംബാസിഡർ വസതിയിലേക്ക് നടത്തിയാൽ അവിടെയുള്ള ബന്ദികൾ കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്റെ പോ ആക്രമണത്തിലും അനവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. അത് ഒരിക്കലും പെറുവിൽ സംഭവിക്കാൻ പാടില്ല എന്ന് ആൽബർട്ടോ ഫുജിമോറോ കൃത്യമായും അയാളുടെ സബോർഡിനേറ്റ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഫുജിമോറോയുടെ ആ നിർദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആന്റോണിയും കൂടെയുള്ള ആളുകളും അനുയോജ്യമായ ഒരു പ്ലാൻ കണ്ടുപിടിക്കാനായി ഒരു പരിശ്രമം നടത്തുന്നത്. പ്രസിഡന്റ് ഫുജിമോറോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പ്ലാൻ വളരെ രഹസ്യമായി മുന്നേറുമ്പോഴാണ് February 17 പെറുവിലെ ലീഡിംഗ് ന്യൂസ് പേപ്പറായ ലാ റിപ്പബ്ലിക്ക ഒരു ന്യൂസ് പ്രസിദ്ധീകരിക്കുന്നത്. ഒരു കമാൻഡർ ഓപ്പറേഷൻ US സഹായത്തോടുകൂടി പെറു പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസാണ് ലാ റിപ്പബ്ലിക്ക റിലീസ് ചെയ്തിരിക്കുന്നത്. പനാമയിൽ നിന്നാണ് ആ കമാൻഡർ ഓപ്പറേഷൻ ആവശ്യമായ ആളുകൾ എത്താൻ പോകുന്നതുകൂടി ലാ റിപ്പബ്ലിക്ക പറയുകയാണ്. വാർത്ത പെട്ടെന്നിനെ പെറുവിൽ എമ്പാടും ചർച്ചയ്ക്ക് വിധേയമായി. MRTA-ക്കാരുമായിട്ടുള്ള അനുരഞ്ജന ചർച്ച ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലാ റിപ്പബ്ലിക്കയുടെ ആ വാർത്ത വരുന്നത്. പ്രസിഡന്റ് ഫുജിമോറി MRTA-ക്കാരുമായി നടത്തുന്ന ചർച്ച തികച്ചും ഒരു കബളിപ്പിക്കൽ പരിപാടിയാണെന്ന ശൈലിയിൽ പതുക്കെ ആളുകൾ ഈ വാർത്തയെ വ്യാഖ്യാനിച്ചു തുടങ്ങിയാണ്. February 17 ലാ റിപ്പബ്ലിക്ക ആ വാർത്ത പ്രസിദ്ധീകരിച്ച അന്ന് വൈകുന്നേരം ആർമി നടത്താൻ ഉദ്ദേശിക്കുന്ന കമാൻഡോ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഏകദേശം ഒരു ധാരണയിലെത്തി. അന്ന് ആർമി നടത്തിയ മീറ്റിംഗിൽ ആർമിയുടെ ടെക്നിക്കൽ ഓഫീസർ പെട്രോ ടോളന്റീനിയും ഉണ്ടായിരുന്നു. പെട്രോയുടെ ഡയറിയിൽ അന്ന് ആ ടീം എത്തിച്ചേർന്ന തീരുമാനം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പേ വിമാനത്താവളത്തിൽ മൊസാദ് നടത്തിയ ആക്രമണം വ്യക്തമായി പഠിച്ച ഞങ്ങൾ മൊസാദിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ പേ വിമാനത്താവളത്തിനകത്തേക്ക് മൊസാദിന്റെ ഭടന്മാർ കടന്നത് വേസ്റ്റ് വാട്ടർ ഒഴുകിപ്പോകുന്ന ഓടകൾ വഴിയാണ്. ആ കാഴ്ചയാണ് ഞങ്ങളെ കൊണ്ട് ആ തീരുമാനം എടുപ്പിച്ചത്. ഞങ്ങൾ അംബാസിഡർ വസതിയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള മാർഗം കണ്ടുപിടിച്ചു. അംബാസിഡർ വസതിയിലേക്ക് അംബാസിഡർ വസതിയുടെ ചുറ്റുമായിട്ടുള്ള 14 വസതികളിൽ നിന്ന് തുരങ്കമുണ്ടാക്കി ആ തുരങ്കങ്ങളിലൂടെ അംബാസിഡർ വസതിയിലേക്ക് എത്താനുള്ള തീരുമാനമാണ് അന്ന് ഞങ്ങൾ എടുത്തത്. വളരെ വ്യക്തമായ വിവരമാണ് പെഡ്രോ അദ്ദേഹത്തിന്റെ ഡയറിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ജപ്പാൻ അംബാസിഡർ വസതിയിലേക്ക് അടുത്തുള്ള വീടുകളിൽ നിന്ന് തുരങ്കമുണ്ടാക്കുക, ഭൂമിക്കടിയിലേക്ക് തുരന്നിറങ്ങി ആ തുരങ്കം ജപ്പാൻ അംബാസിഡറുടെ ആ വസതിക്ക് ചുറ്റുമുള്ള വലിയ മതിലിനടിയിൽ കൂടി മുന്നോട്ട് വന്ന് ആ വസതിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുക, അതാണ് തീരുമാനം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ തുരങ്കം നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശബ്ദമുണ്ടാകും. ആ ശബ്ദം MRTA-യുമായി കണക്ട് ചെയ്തിരിക്കുന്ന അകത്തും പുറത്തുമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുണ്ട്. MRTA-ക്കാരുടെ ശ്രദ്ധ ടണൽ കുഴിക്കുന്ന ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ആ ജപ്പാൻ അംബാസിഡർ വസതിയെ വളഞ്ഞിരിക്കുന്ന ടാങ്കുകളിൽ നിന്ന് വൻതോതിൽ ശബ്ദമുണ്ടാക്കുക. ശബ്ദമുണ്ടാക്കുമ്പോൾ ആളുകൾക്ക് ദാഹപ്പിശക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരെടുത്ത പരിപാടി ഹൈ ഓളിത്തിൽ പാട്ടുവെക്കുക എന്നുള്ളതാണ്. പെറുവിലെ സാധാരണ ആളുകൾ മുതൽ രാഷ്ട്രീയ നേതൃത്വമുള്ള ആളുകൾ വരെ ഇഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ അടിപൊളി പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ ടാങ്കുകളിലും മറ്റ് കവചിത വാഹനങ്ങളിലും ഉറക്ക വയ്ക്കുക, ആ പാട്ടിനൊപ്പം താളത്തിൽ പട്ടളക്കാർ നൃത്തം ചവിട്ടുക. MRTA-യുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ സ്വാഭാവികമായും ആ ഡാൻസിലേക്കും ആ ആഘോഷത്തിലേക്കും ഒക്കെ മാറും. അകത്ത് ആളുകളൊക്കെ ബന്ദിയാക്കപ്പെട്ടിരിക്കുമ്പോൾ പുറത്ത് അങ്ങനെ ഡാൻസ് കളിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് സമയത്തേക്ക് ആ ഡാൻസ് ഒക്കെ നിർത്തി ഒന്ന് കറങ്ങി പിന്നെയും വരിക, പിന്നെയും ഡാൻസ് കളിക്കുക. ഒരു കൺഫ്യൂഷൻ എന്തായാലും MRTA-ക്കാർക്ക് ഉണ്ടാവും. ആ കാര്യം അത് പ്ലാൻ ചെയ്യുന്ന സമയത്തെ ആർമിയുടെ ഓഫീഷ്യൽസിനുണ്ട്. യഥാർത്ഥത്തിൽ കമാൻഡോ ഓപ്പറേഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള ആലോചനകൾ തുടങ്ങുന്നത് ആ വസതി MRTA-ക്കാർ കീഴടക്കിയതിന്റെ പിറ്റേ ദിവസം മുതലാണ്. അതായത് 96 December 18 തന്നെ അതിനെ ആലോചന തുടങ്ങിയിരുന്നു. 18 19
ആകാശത്തൂടെ ഹെലികോപ്റ്റർ പറത്തി ആ ബിൽഡിങ്ങിന്റെ വ്യക്തമായ ചിത്രം മിലിറ്ററി ശേഖരിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് സമീപത്തുള്ള സകല വീടുകളിലെ നിരീക്ഷണം. December 18-19 തീയതികളിലായി അംബാസിഡറുടെ വീടിന് ചുറ്റുമുള്ള 14 വസതികളും അവർ കൃത്യമായി പരിശോധിച്ചു. വസതികൾ മാത്രമല്ല, അടുത്തുള്ള ഒരു ക്ലിനിക്കും ഒരു കഫേയൊക്കെ അവർ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ആ വസതികൾ, കഫേ, ക്ലിനിക്ക് ഇവയൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ആർമിക്ക് ഉറപ്പാണ്, മുൻഭാഗത്തുകൂടി ആ ബിൽഡിങ്ങിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ആ ബിൽഡിങ്ങിനകത്ത് തടവിലാക്കപ്പെട്ടിരിക്കുന്നതിൽ കുറഞ്ഞത് 30% ആളുകളെങ്കിലും കൊല്ലപ്പെടും. അതുകൊണ്ടാണ് നേർക്ക് നേരെയുള്ള ഒരു അറ്റാക്ക് വേണ്ട എന്ന് ആർമി നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ ആർമി അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നൊരു ധാരണ MRTA-ക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ടാങ്കുകൾ അവിടെ അണിനിരത്തിയിരിക്കുന്നത്. ആ ടാങ്കുകളിലെ ഭടന്മാർ MRTA-യുടെ ആളുകളുമായി വഴക്കുണ്ടാക്കി നോക്കി ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചാണ്. 97 February 1 പുതിയ ആർമി അംഗങ്ങൾ അവിടെ കാവൽക്കാരായി എത്തുന്നത്. അതിനും 1 മുമ്പ് January 2 ആർമി വേറൊരു ടീമിനെ അതിന് സമീപത്തായി വിളിച്ചു വരുത്തിയിരുന്നു. പെറുവിലെ 2 വലിയ ഖനികളിൽ നിന്നുള്ള 25 ആളുകളെയാണ് ആർമി രഹസ്യമായിട്ട് ആ ഭാഗത്ത് എത്തിച്ചത്. അങ്ങനെ അവിടെ എത്തിച്ച 25 ആളുകളെയും അംബാസഡർ വസതിക്ക് നേരെ എതിർഭാഗത്തുള്ള House No. 4 രഹസ്യമായി ആർമി താമസിപ്പിച്ചു തുടങ്ങുന്നതും January 2, 1997 അതും കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ടാണ് ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ട് പെറുവൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറോ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജപ്പാൻ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നതിന് 1 മുമ്പ് തന്നെ തുരങ്കം നിർമ്മിക്കാനുള്ള ആളുകളെ സ്പോട്ടിൽ ആർമി എത്തിച്ചു എന്ന് വ്യക്തം. തുരങ്കം നിർമ്മിക്കാനുള്ള ആളുകളെ 97 January 1 ആഴ്ച തന്നെ അംബാസഡറുടെ വസതിക്ക് സമീപമുള്ള വസതികളിൽ താമസമാക്കിപ്പിച്ചെങ്കിലും കൃത്യമായി തുരങ്കം എവിടെയാണ് അവസാനിപ്പിക്കേണ്ടതുള്ള ഒരു ധാരണ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് അംബാസഡർ ബിൽഡിങ്ങുമായി ബന്ധിപ്പിച്ച് ഒത്തിരിയേറെ ഇൻഫർമേഷൻ എടുക്കണം. ഒരു കമാൻഡോ ഓപ്പറേഷന്റെ വിജയം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ആക്രമണമാണ്. അപ്രതീക്ഷിതമായ ആക്രമണം ആർക്ക് നേരെ ഉണ്ടാകുമ്പോഴും എതിരാളി ഒന്ന് പകച്ചു പോകും. ഏതാനും സെക്കൻഡുകൾ നേരമാണ് അവരങ്ങനെ പകച്ചു പോവുക. അതാണ് ഒരു കമാൻഡോ ഓപ്പറേഷനിലെ ഏറ്റവും നിർണായകമായ സമയം. ആ സമയം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തായിരിക്കണം കമാൻഡോ ഓപ്പറേഷൻ നടക്കേണ്ടത്. ജപ്പാൻ അംബാസഡറുടെ വസതിയിൽ എവിടെയാണ് കമാൻഡോ ഓപ്പറേഷൻ ആദ്യം നടത്തേണ്ടത്? ആ ധാരണ ഉറപ്പിച്ചാൽ മാത്രമേ തുരങ്ക നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ആ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഭാഗത്ത് തുരങ്കം വന്നുകൊണ്ട് ഒരു കാര്യമില്ല. എവിടെയാണോ തുരങ്കം വരേണ്ടത് അവിടെ തന്നെ വരണം. അതിന് ആ ബിൽഡിംഗ് നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു. ബിൽഡിങ്ങിന് പുറമെയുള്ള ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ആർമിയുടെ കൈവശമുണ്ട്. അകം, അതാണ് ഇനി അവർക്ക് അറിയേണ്ടത്. ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്റ്റേറ്റാണ് പെറു. അതുകൊണ്ട് തന്നെ ജപ്പാൻ സർക്കാർ അവരുടെ അംബാസഡറുടെ വസതി ശരിക്കും സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. അംബാസഡർ വസതിക്ക് ചുറ്റുമുള്ള മതിലിന് 10 പൊക്കം കൊണ്ടുവന്നതിനെ ആ ഉദ്ദേശത്തിലാണ്. ബിൽഡിങ്ങിലെ സകല ജനാലകളും അകത്ത് ശക്തമായ ഗ്രില്ലുകൾ കൊണ്ട് പ്രൊട്ടക്റ്റഡാണ്. ജനാലകളെയും വാതിലുകളെയും ബുള്ളറ്റ് പ്രൂഫ് കവറിങ്ങിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. ഹാൻഡ് ഗ്രനേഡ് ഉപയോഗിച്ചോ ബോംബ് ഉപയോഗിച്ചോ ബുള്ളറ്റ് ഉപയോഗിച്ചോ ആ വസതിയെ കേടുപെടുത്താൻ പറ്റില്ല. ആ ശൈലിയിൽ ആ വസതിയെ ശരിക്കും സുരക്ഷിതമാക്കിയിരിക്കുകയായിരുന്നു ജപ്പാൻ സർക്കാർ. അവരുടെ അംബാസഡറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ പെറു സർക്കാരിന്റെ അനുവാദത്തോടുകൂടി തന്നെ സകല പ്രൊട്ടക്ഷൻസ് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് MRTA-ക്കാർക്ക് വലിയൊരു ഗുണമായി മാറുകയാണ്. പുറത്തുനിന്ന് ഒരു കാരണവശാലും ആ ബിൽഡിങ്ങിനെ ആക്രമിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ MRTA-ക്കാരുടെ കൈവശമുള്ള തുറുപ്പ് ചീട്ട്. കമാൻഡോ ഓപ്പറേഷനെ കുറിച്ച് ആലോചിക്കുന്ന ആർമിയുടെ മുന്നിലുള്ള തടസ്സവും അതാണ്. ശരിക്കും പ്രൊട്ടക്റ്റഡ് ബിൽഡിങ്ങിനകത്ത് സകല വിധത്തിലുള്ള എക്സ്പ്ലോസീവ്സുമായിട്ടാണ് ആ കമാൻഡോസ് കാത്തിരിക്കുന്നത്. അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധാരണഗതിയിലുള്ള പദ്ധതികൾ ഒന്നും പോരാ. അംബാസഡറുടെ വസതിയിലേക്ക് കൃത്യമായ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്താനുള്ള ടണലുകളാണ് ആദ്യം നിർമ്മിക്കേണ്ടത്. പക്ഷെ ആ ടണലുകൾ ആ വസതിയിൽ എവിടേക്ക് എത്തിച്ചേരണമെന്ന് തീരുമാനിക്കുന്നത് ആ വസതിക്കുള്ളിലെ ഹോസ്റ്റേജസിന്റെയും അതുപോലെ MRTA-ക്കാരുടെയും സാന്നിധ്യത്തെ കണക്ട് ചെയ്താണ്. എവിടേക്ക് ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ കൃത്യമായ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. MRTA-യുടെ ആ ഗോറിലകളെ തികച്ചും ഞെട്ടിപ്പിക്കുന്നതാകണം ആദ്യത്തെ അറ്റാക്ക്. അത് എവിടെയായിരിക്കണം?
അത് കണ്ടുപിടിക്കാനാണ് ആർമിയുടെ ശ്രമം. അകത്ത് തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെയും അതുപോലെ അവരെ തടവിലാക്കിയിരിക്കുന്നവരുടെയും വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കാനായി അതിവിപുലമായ ഒരു പദ്ധതിയാണ് ആർമി നടപ്പിലാക്കുന്നത്. അതിന് ആദ്യം അവർ ചെയ്തത് തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ വസ്ത്രങ്ങൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും കളർഫുള്ളായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് ജപ്പാൻ അംബാസഡറുടെ ആ പാർട്ടി പങ്കെടുക്കാനായി പ്രമുഖരായ ആളുകളൊക്കെ എത്തിയത്. ആ ആളുകളുടെ വസ്ത്രങ്ങൾ മുഴുവൻ ഒന്ന് മാറ്റുകയാണ് ആർമി ആദ്യം ചെയ്തത്. അകത്തുള്ള ഹോസ്റ്റേജസിന്റെ അഴുക്കായ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ കൊടുക്കാൻ റെഡ് ക്രോസിന്റെ വോളണ്ടിയർമാരെയാണ് MRTA ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. MRTA നോക്കി നിൽക്കെ ആ വസ്ത്രങ്ങൾ റെഡ് ക്രോസുകാർ വാങ്ങിച്ച് പുറത്തുകൊണ്ട് കൊടുക്കുകയും പുറത്തുനിന്ന് കിട്ടുന്ന വസ്ത്രങ്ങൾ അകത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്യും. റെഡ് ക്രോസ് വോളണ്ടിയർമാർ ബിൽഡിങ്ങിനും അതുപോലെ ഗേറ്റിനും ഇടയിൽ അങ്ങനെ ഒരു സർവീസ് നടത്തുകയാണ്. പക്ഷേ റെഡ് ക്രോസുകാർ കൊണ്ടുകൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ ലൈറ്റ് കളേർഡ് ഡ്രസ്സുകളാണ്. ഹോസ്റ്റേജ് ആയിരിക്കുന്ന ആളുകളെയും MRTA കമാൻഡോസിന് എളുപ്പം തിരിച്ചറിയാൻ കഴിയുന്ന ശൈലിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആർമി ആദ്യമേ തീരുമാനിച്ചു എന്ന് വ്യക്തം. പതുക്കെ പതുക്കെ ആ ബിൽഡിങ്ങിലുള്ള മുഴുവൻ തടവുകാരുടെയും വേഷം ഏതാണ്ട് ലൈറ്റ് കളേർഡ് ഡ്രസ്സുകളായി മാറി. അതേസമയത്ത് കടും നിറത്തുള്ള ഡ്രസ്സുകളാണ് നമ്മുടെ MRTA ധരിച്ചിരിക്കുന്നത്. സൈനിക യൂണിഫോം പോലുള്ള ഒരു വസ്ത്രമാണ് അവരുടേത്. അവരെ ഒറ്റ നോട്ടത്തിൽ ആർക്ക് തിരിച്ചറിയാൻ പറ്റും. രണ്ടാമതായി ആർമി ചെയ്തത് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് മൈക്രോഫോണുകളും ക്യാമറകളും എത്തിക്കുന്ന പരിപാടിയാണ്. ആ ബിൽഡിങ്ങിനകത്ത് തടവിലാക്കപ്പെട്ടിരിക്കുന്നവരിൽ പലരും ആർമി ഉദ്യോഗസ്ഥരാണ്. അവർക്ക് മനസ്സിലാകുന്ന ശൈലിയിലുള്ള പല കോഡുകളുമുണ്ട്. ആ കോഡുകൾ വഴി പുറത്ത് എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അകത്തുള്ള ആർമി ഉദ്യോഗസ്ഥരെ അറിയിക്കാനാണ് ആദ്യം കൺസേൺഡ് ആളുകൾ ശ്രമം തുടങ്ങിയത്. അതിനുവേണ്ടി അവർ ആദ്യം ചെയ്തത് 3 ഗിത്താർ വാങ്ങുകയാണ്. ഗിത്താർ വാങ്ങി നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും MRTA ആ ഗിത്താർ തടവുകാരായ ആളുകൾക്ക് കൊടുക്കും. പാട്ടുപാടി മാനസിക ഉല്ലാസം ഉണ്ടാവുന്നത് നല്ലതാണെന്ന് MRTA കരുതാൻ സാധ്യതയുണ്ടെന്ന് ഒരു കണക്കുകൂട്ടൽ ആർമിക്കുണ്ടായിരുന്നു. ആർമി 3 ഗിത്താർ വാങ്ങിച്ചു. അതിൽ ഒരു ഗിത്താറ് അല്പം മോടിയുള്ള ഗിത്താറാണ്. ആ ഗിത്താറ് റെഡ് ക്രോസിന്റെ കൺസേൺഡ് വോളണ്ടിയർമാർ മുഖേന ആ ബിൽഡിങ്ങിന് അകത്തേക്ക് എത്തിച്ചു. ആ ഗിത്താറുകളിൽ ഏറ്റവും നല്ലത് അകത്തുള്ള തടവുകാരനായ അഡ്മിറൽ ലൂയിസ് ഗിയാംപെട്രിക്ക് ഉള്ളതാണെന്ന് റെഡ് ക്രോസ് വോളണ്ടിയർമാർ MRTA ആളുകളോട് സൂചിപ്പിക്കുകയും ചെയ്തു. ആ 3 ഗിത്താറും കയ്യിൽ കിട്ടിയതും MRTA ആളുകൾ അവരുടെ നേതാവ് സെർപ്പയുടെ മുന്നിൽ ആ 3 ഗിത്താറും എത്തിച്ചു. സെർപ്പ ആ 3 ഗിത്താറും നോക്കി. അതിൽ ഏറ്റവും നല്ല ഗിത്താറ് അഡ്മിറലിനുള്ളതാണ്. ആ ഗിത്താറിൽ അല്പനേരം സൂക്ഷിച്ചു നോക്കിയ സെർപ്പ ആ ഗിത്താർ കയ്യിലെടുത്തു. അതിനുശേഷം സെർപ്പ അയാളുടെ കൂടെയുള്ള അംഗങ്ങളോട് പറഞ്ഞു, ബാക്കിയുള്ള 2 ആ അഡ്മിറൽ കൊടുത്താൽ മതി, ഇതെനിക്ക് വേണം. ആർമി പ്രതീക്ഷിച്ചതുപോലെ ആ വില കൂടിയ ഗിത്താർ സെർപ്പയുടെ കൈവശമായി. സെർപ്പ ആ ഗിത്താർ കൈവശം വെച്ചുകൊണ്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു മൈക്രോഫോൺ ആ സംഭാഷണം അതിപ്പടി അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ഇതേ ശൈലിയിൽ പല വിധത്തിലുള്ള സാധനങ്ങളും ആ ബിൽഡിങ്ങിനകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിനകത്തേക്ക് വന്നുകൊണ്ടിരുന്ന വാട്ടർ ബോട്ടിലുകൾ ഉൾപ്പെടെയുള്ള എല്ലാത്തിലും സൗണ്ട് റെക്കോർഡുള്ള സംവിധാനങ്ങളുണ്ട്. കുഞ്ഞു വീഡിയോ ക്യാമറകൾ വരെ യഥാർത്ഥത്തിൽ ആ വീടിനകത്തേക്ക് ഒളിച്ചു കടത്തപ്പെട്ടു. ആ വീടിനകത്ത് MRTA ആളുകൾ സംസാരിക്കുന്നത് ഒക്കെ ലൈവായി ആർമിയുടെ കൺട്രോൾ റൂമിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ആരൊക്കെയാണ് നിൽക്കുന്നത്, അവരുടെ കൈവശം ഏതൊക്കെ ആയുധങ്ങളുണ്ട്, അവർ പുറത്ത് നടക്കുന്ന സംവിധാനങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഇതെല്ലാം ആർമി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അകത്തുള്ള MRTA കോൺഫിഡൻസ് അവരുടെ വാക്കുകളിലൂടെ കൺട്രോൾ റൂമിൽ വ്യക്തമായി മുഴങ്ങുന്നുണ്ട്. MRTA ശരിക്കും ആത്മവിശ്വാസത്തോടെയാണ് പരസ്പരം സംസാരിക്കുന്നത്. ഒരു കാരണവശാലും ആ ബിൽഡിങ്ങിനെ കമാൻഡോകൾ ആക്രമിക്കില്ല എന്ന് അവർ പരസ്പരം സംസാരിക്കുന്നത് കൺട്രോൾ റൂമിൽ കേൾക്കാം. ആ ബിൽഡിംഗ് ആക്രമിച്ചാൽ അവിടെയുള്ള ഹോസ്റ്റേജസ് കൊല്ലപ്പെടുന്നത് ഒരിക്കലും പ്രസിഡന്റ് ഫുജിമോറി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു ധാരണയാണ് MRTA സംഭാഷണം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ആ ബിൽഡിങ്ങിന്റെ ചെവരുകൾ ജപ്പാൻ അംബാസഡർക്ക് വേണ്ടി ജപ്പാൻ സർക്കാർ മോടി പിടിപ്പിച്ചതിന്റെ ഗുണങ്ങളൊക്കെ അവർ സൂചിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ജനാലകളും വാതിലുകളും തകർത്തുകൊണ്ട് അകത്തേക്ക് കയറുവാൻ കമാൻഡോസിന് കഴിയത്തില്ല. ആർമി ആ ശൈലിയിൽ ഒരു ആക്രമണം നടത്തിയാൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടും. അത്
പുറത്തുള്ള പത്രങ്ങളും അതുപോലെ അനവധി ടി വി ചാനലുകൾ കുറെ ദിവസമായി ആ ബിൽഡിങ്ങിന് ചുറ്റുമുണ്ട്. അവരൊക്കെ ആ വിവരം ലോകത്തോട് വിളിച്ചു പറയും. അത് ലോകത്തിന്റെ എതിർപ്പ് പെറു സർക്കാരിന് മുകളിൽ ഉണ്ടാക്കാൻ ഇടവരും. ആ കാരണത്താൽ ഒരു കാരണവശാൽ ഫിജിമോറോ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തില്ല എന്ന് ലീഡർ സെർപ്പ മറ്റ് ആളുകളോട് പറയുന്നതും മറ്റാളുകൾ പരസ്പരം പറയുന്നതൊക്കെ വ്യക്തമായും ആർമി കൺട്രോൾ റൂം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ തുരങ്കം നിർമ്മിക്കുന്ന ആളുകൾ തുരങ്കപ്പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. 24 hours, അതാണ് അവരുടെ വർക്കിംഗ് ടൈം. 24 പേര് തുരങ്കം നിർമ്മിക്കുന്നു, 36 ആളുകൾ അവരെ അസിസ്റ്റ് ചെയ്യുന്നു. അനവധി ട്രക്കുകളിലൂടെ ആ ജപ്പാൻ അംബാസഡറുടെ വസതിക്ക് സമീപത്തുള്ള വസതിയിൽ നിന്ന് എന്നാൽ അല്പം ദൂരമാറിയുള്ള 14 വീടുകളിലൂടെ തുരങ്ക നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തു. ജപ്പാൻ അംബാസഡറുടെ വസതിയിലേക്കുള്ള ആ ഗാർഡൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എല്ലാ തുരങ്കങ്ങളും നിർമ്മിക്കുന്നത്. മതിലിന് അടിയിൽ കൂടി, പൂന്തോട്ടത്തിന് അടിയിൽ കൂടി ബിൽഡിങ്ങിൽ ഏതേത് ഭാഗത്തേക്ക് ആ തുരങ്കം വരണമെന്ന് വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കി തുരങ്കം നിർമ്മിക്കുന്ന ആളുകളെ ആർമി ഏൽപ്പിച്ചിരിക്കുകയാണ്. നിർമ്മിക്കപ്പെടുന്ന തുരങ്കം ഒരു കാരണവശാലും പൊളിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഭാഗമെല്ലാം തടി കൊണ്ടുള്ള പാനലുണ്ടാക്കി കവർ ചെയ്താ പോകുന്നത്. മനോഹരമായ രീതിയിലാണ് തുരങ്കം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 550 മുതൽ 600 അടി വരെയാണ് ഓരോ തുരങ്കത്തിൻ്റെയും നീളം. ആ തുരങ്കം ഭൂമിയിൽ നിന്ന് 10 അടി താഴെയാണ് കുഴിക്കുന്നത്. 200 ലോഡ് ട്രക്ക് മണ്ണാണ് ആ തുരങ്കം നിർമ്മിച്ചപ്പോൾ അതിനകത്തു നിന്ന് പുറത്തേക്ക് വന്നത്. അകത്തുള്ള MRTA-ക്കാരുടെയോ പുറത്തുള്ള MRTA അനുയായികളുടെയും ശ്രദ്ധയപ്പെടാതെ ആ ട്രക്കുകൾ വളരെ രഹസ്യമായി വളരെ ഭംഗിയായി ആ മണ്ണുമായി അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. എല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള റൂട്ടുകളിലൂടെയാണെന്ന് മാത്രം. നിർമ്മിക്കപ്പെടുന്ന ടണലുകളിൽ ഉടൻ പാനൽ ചെയ്യുന്നതോടൊപ്പം തറയിൽ കാർപ്പറ്റും വിരിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള ശബ്ദം പുറത്തേക്ക് പോകാതിരിക്കാനുള്ള സകല സംവിധാനവും ആ ടണലിനകത്ത് അവർ ചെയ്യുകയാണ്. എന്നിട്ടും ചില ശബ്ദമൊക്കെ പുറത്ത് കേൾക്കുന്നതായി അകത്തുള്ള MRTA-ക്കാർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അവർക്ക് തോന്നുന്നത് പലപ്പോഴും വൻതോതിൽ മെഷീൻ ഉപയോഗിച്ച് കുഴിക്കുമ്പോഴാണ്. ടണൽ കുഴിച്ച് ചില സ്ഥലത്തേക്ക് എത്തുമ്പോൾ വൻ തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങൾ പൊട്ടിച്ചു മാറ്റുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ആ ഭൂമി തുരക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് പുറത്ത് നിർത്തിയിരിക്കുന്ന ടാങ്കുകളും അതിലെ ഭടന്മാരും പാട്ടുകളുമായി ആഘോഷിക്കുന്നത്. എല്ലാം പ്ലാൻഡായിട്ട് പോവുകയാണ്. MRTA-യുമായി ബന്ധപ്പെട്ട ആർക്കും താഴെ ഒരു ടണൽ കുഴിക്കപ്പെടുമെന്നുള്ള ഒരു ചിന്ത വരാത്തതുകൊണ്ട് അവർ ആ ഭാഗം യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അവരുടെ പ്രതീക്ഷ കൂടിപ്പോയാൽ മുൻവശത്തൂടെ ഒരു അറ്റാക്ക് ആർമി നടത്തുന്നതാണ്. അങ്ങനെ ആർമി അറ്റാക്ക് നടത്തിയാൽ ലോകം മുഴുവനുള്ള ടി വി ക്യാമറകൾ അത് ഒപ്പിയെടുക്കുകയും അത് പെറു സർക്കാരിന് എതിരായ ഒരു ജനവികാരമായി മാറുകയും ചെയ്യും. അക്കാര്യം MRTA-ക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ശൈലിയിലൊരു ആക്രമണം ഒരു കാരണവശാല ആർമി നടത്തില്ല എന്ന് അവർ പൂർണ്ണമായും ഉറച്ചു വിശ്വസിക്കുകയാണ്. അവരുടെ വിശ്വാസം അങ്ങനെ നിലനിൽക്കെ തന്നെ താഴെ ടണൽ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഒരു ടീം ടണൽ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊരു ടീം വീടിനകത്ത് ഇഷ്ടംപോലെ ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ശബ്ദങ്ങളെ അനലൈസ് ചെയ്തത് മറ്റൊരു ടീമാണ്. ഈ 3 ടീമിലും പെടാത്ത ആളുകളാണ് കമാൻഡോ ഓപ്പറേഷന്റെ ഭാഗമാകുന്ന ആളുകൾ. അവർ തലസ്ഥാനമായ ലിമയുടെ തെക്ക് ഭാഗത്ത് ഒരു ബിൽഡിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ആ ബിൽഡിംഗ് കണ്ടാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ജപ്പാൻ അംബാസഡറുടെ വസതിയെ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വസതിയിലാണ് ഇപ്പോൾ പരിശീലനം നടക്കുന്നത്. ജപ്പാൻ അംബാസഡറുടെ വസതിയിലേക്ക് ആ MRTA-ക്കാർ അതിക്രമിച്ച് കയറിയതിന്റെ പിറ്റെന്ന് തന്നെ ജപ്പാൻ അംബാസഡറുടെ വസതിയെ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒരെണ്ണം ലിമയുടെ തെക്ക് ഭാഗത്ത് നിർമ്മിക്കാനുള്ള ഓർഡർ ഫിജിമോറോ കൊടുത്തിരുന്നു. മൊസാദിന്റെ ആളുകളുമായി ഫിജിമോറോ സംസാരിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് വീട് നിർമ്മിച്ചു തുടങ്ങുന്നത്. ആ വീട്ടിലാണ് കമാൻഡോസ് പ്രാക്ടീസ് ചെയ്യുന്നത്. രസകരമായൊരു വസ്തുത, ആ ബിൽഡിങ്ങിന്റെ അടിയിൽ അംബാസഡറുടെ വീട്ടിലേക്ക് തുറന്നിരിക്കുന്ന ടണലുകൾ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അംബാസഡറുടെ വസതിക്കകത്തുള്ള ടണലുകളിലൂടെ എങ്ങനെയാണോ കമാൻഡോസ് ഇരച്ചു കയറുന്നത് അതേപോലെ ഇവിടെ ഇരച്ചു കയറി പ്രാക്ടീസ് ചെയ്യുകയാണ്. പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ സ്വാഭാവികമായും സ്ഫോടനങ്ങൾ നടത്തണം. ആ സ്ഫോടനങ്ങളും അവർ നടത്തി നോക്കുകയാണ്. ഒരു പാളിച്ച പോലും അംബാസഡർ വീട്ടിനകത്ത് കമാൻഡോ ഓപ്പറേഷൻ നടത്തുമ്പോൾ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അനവധി തവണ അംബാസഡർ വീട്ടിൽ നടത്തേണ്ട കാര്യങ്ങൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ബിൽഡിങ്ങിൽ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
അംബാസിഡറുടെ വസതിയുമായി കണക്ട് ചെയ്തിട്ടുള്ള സകല വിവരവും ഇപ്പോൾ ആർമി കളക്ട് ചെയ്തിട്ടുണ്ട്. ആ വസതിയിലെ ചുവരിൻ്റെ വലിപ്പം, ഫ്ലോറിൻ്റെ കനം, അതെല്ലാം ഇപ്പോൾ കാൽക്കുലേറ്റഡാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും ഉപയോഗിക്കേണ്ട C4 എക്സ്പ്ലോസീവ്സ് എത്ര കപ്പാസിറ്റി ഉള്ളതാണെന്നും കൃത്യമായും ആർമി കണക്കൂട്ടി കഴിഞ്ഞു. ജർമ്മനിയുടെ MB5 സബ് മെഷീൻ ഗണ്ണുകളും ഇസ്രയേലിൻ്റെ ഉസി ഗണ്ണുകളുമാണ് കമാൻഡോസിന് ഓപ്പറേഷൻ വേണ്ടി നൽകുന്നത്. ആ ഗണ്ണുകളിൽ തന്നെയാണ് അവർ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിക്കും കഠിനമായ പരിശീലനമാണ് കമാൻഡോസ് നടത്തുന്നത്. കാരണം ആ പരിശീലനം അവർ നടത്തുന്നത് മുഴുവൻ ടണലുകൾക്ക് ഉള്ളിൽ നിന്നിട്ടാണ്. ജപ്പാൻ അംബാസിഡർ വസതിക്ക് അടിയിൽ കുഴിക്കുന്ന ടണലിൻ്റെ അതേ മാതൃകയിലുള്ള ടണലുകളിൽ നിന്നുകൊണ്ട് അവർ പരിശീലനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമാൻഡോ പരിശീലനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പെറുവിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന MRTA-ക്കാരെ വിശദമായ പഠനത്തിന് ആർമി വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് പഠിച്ചെടുത്ത വിവരങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് ഒരു MRTA-ക്കാരൻ പെരുമാറുക എന്ന് ഒരു ഏകദേശ ധാരണ ഈ ഓപ്പറേഷൻ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ധാരണയെ ഒന്നുകൂടി ഉറപ്പിക്കാൻ അവർക്കിപ്പോൾ ബിൽഡിംഗിൽ നിന്ന് ലഭിക്കുന്ന സംഭാഷണങ്ങൾ സഹായകരമാണ്. ആ ബിൽഡിംഗിൽ നിന്ന് അവർക്ക് ഏറ്റവും നിർണായകമായ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് 97 April 2 എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ ഫുട്ബോൾ കളിക്കുന്ന ഒരു ശീലം ആ MRTA-ക്കാർ തുടങ്ങിയിരിക്കുകയാണ്. അവർ ഫുട്ബോൾ കളിക്കുന്നത് 1-ാമത്തെ നിലയിലെ ആ പ്രധാന ഹാളിലാണ്. ആ സമയത്ത് അവരുടെ കൈവശം ഗണ്ണുകൾ ഉണ്ടാകില്ല എന്നുകൂടി ഒരു ഇൻഫർമേഷൻ ശബ്ദം ശ്രവിക്കുന്ന കൺട്രോൾ റൂമിലെ കൺസേൺഡ് വ്യക്തികൾക്ക് കിട്ടുകയാണ്. താഴത്തെ നിലയിൽ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ കാരണം സെർപ്പയാണ്. സെർപ്പ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു നടക്കുന്ന ഒരു ആക്ടിവിറ്റി ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടാങ്കുകളിലെ ഭടമാർ വൻതോതിൽ മ്യൂസിക് വെക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ അവർ ശബ്ദമുണ്ടാക്കുന്നതിന് മുന്നേ എന്തോ ഒരു ശബ്ദം സ്ഥിരമായി കേൾക്കുന്നതായിട്ടും സെർപ്പയ്ക്കൊരു സംശയമുണ്ട്. ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് മുൻഭാഗത്ത് നിൽക്കുന്ന ആ ആർമി ഭടന്മാർ നടത്തുന്നതിൻ്റെ മുന്നോടിയാണോ ഈ ശബ്ദങ്ങളെന്നുള്ള ഒരു സംശയമാണ് സെർപ്പയ്ക്കുണ്ടായത്. അങ്ങനെ ഒരു കമാൻഡോ ഓപ്പറേഷൻ അവർ നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ലക്ഷ്യമെന്നും സെർപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. അകത്തുള്ള ബന്ദികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരിക്കും കമാൻഡോ ഓപ്പറേഷൻ്റെ ലക്ഷ്യം. കമാൻഡോസിന് എളുപ്പത്തിൽ ബന്ദികളെ ലഭിക്കാതിരിക്കാൻ വേണ്ടി സെർപ്പ സകല ബന്ദികളെയും താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് മാറ്റി. മുഴുവൻ ബന്ദികളും മുകളിലത്തെ നിലയിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും താഴത്തെ നില വേക്കൻ്റായി. അതുകൊണ്ടാണ് സെർപ്പയും കൂട്ടുകാരും ഫുട്ബോൾ കളിക്കാനായി താഴത്തെ നിലയിലെ പ്രധാന ഹാള് തിരഞ്ഞെടുക്കുന്നത്. ആ ഇൻഫർമേഷൻ പ്രസിഡന്റ് അറിയുന്നതുവരെ പ്രസിഡന്റും ഈ കമാൻഡോ ഓപ്പറേഷൻ നേതൃത്വം വഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരു രാത്രി ഓപ്പറേഷനെ കുറിച്ചാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അംബാസിഡർ വസതിയിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സൈനിക മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവർക്കൊക്കെ കമാൻഡോ ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണെന്നുള്ള കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ആ കമാൻഡോ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നത് രാത്രിയാണെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയായിരിക്കും കമാൻഡോ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നതെന്ന് മാത്രമാണ് അവർക്ക് അറിഞ്ഞുകൂടാത്തത്. അതേ ധാരണ തന്നെയാണ് കമാൻഡോ ഓപ്പറേഷന് നേതൃത്വം വഹിക്കുന്ന സകല ആളുകൾക്കുമുള്ളത്. ശരിക്കും നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ കൺട്രോൾ ടവറിന് കിട്ടിയിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ MRTA-യിലെ ആ ഗോർലകൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. ആ ഇൻഫർമേഷൻ കിട്ടി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാ ടണലുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു. 97 April 20 അന്ന് ഒരു ഞായറാഴ്ചയാണ്. പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറോ കൺട്രോൾ മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. സകല ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു എന്നറിഞ്ഞതുകൊണ്ടാണ് പ്രസിഡന്റ് ഫുജിമോറോ അവിടെ എത്തിയിരിക്കുന്നത്. ടണലുകളുടെ നിർമ്മാണവും കമാൻഡോസിന്റെ പരിശീലനവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് അംബാസിഡർ വീടിന് ചുറ്റുമായി ഇതുപോലെ സ്നൈപ്പേഴ്സ് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഗണ്ണുകൾ കൃത്യമായി അംബാസിഡർ വീടിനെ ലക്ഷ്യവെക്കുകയാണ്. ഇതാണ് അംബാസിഡർ വീട്. അംബാസിഡർ വീടിന് ചുറ്റുമുള്ള തുറസായ സ്ഥലത്ത് ശരിക്കും ഗാർഡനാണ്. നല്ല വൃത്തിയുള്ളൊരു ഗാർഡനാണ്. ഈ ഗാർഡന് പുറത്തുനിന്ന് ഇവിടെ ഈ കാണുന്ന ഈ മതിലിന് ഏകദേശം 10 അടിയാണ് പൊക്കം. ഈ മതിലിന്റെ അടിയിൽ കൂടിയാണ് ഇപ്പോൾ തുരങ്കങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പ്രസിഡന്റ് ഫുജിമോറോ അറ്റാക്ക് ചെയ്യാനുള്ള ഫൈനൽ തീരുമാനമെടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് അതായത് ചൊവ്വാഴ്ച April 22 ഉച്ചയ്ക്ക് 3 മണി കഴിയുമ്പോൾ അറ്റാക്ക് ചെയ്യാനാണ് പ്രസിഡന്റ് ഫുജിമോറോ കൺസേൺഡ് ആളുകൾക്ക് അനുവാദം കൊടുത്തത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിയുമ്പോഴാണ് അറ്റാക്ക് നടത്തേണ്ടത്. പക്ഷെ തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് തന്നെ കമാൻഡോസ് ആ 14 വീടുകളിലേക്കും എത്തി. ആ 14 വീടുകളിലായി തുരന്നിരിക്കുന്ന ആ ടണലുകളിലേക്ക്
കമാൻഡോസ് എല്ലാം കയറുകയാണ്. അംബാസിഡർ വീടിന്റെ വടക്ക് കിഴക്കുമായിട്ട് ടണലുകളിൽ അവർ അങ്ങനെ കാത്തിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ തുരങ്കത്തിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുന്ന ആ കമാൻഡോസിന് പിറ്റെന്ന് ചൊവ്വാഴ്ച ഉച്ച കഴിയുമ്പോൾ അവർ ആക്രമിക്കേണ്ട സ്ഥലം എവിടെയാണെന്നും ആക്രമിക്കപ്പെടുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ എത്ര ഗോറിലകൾ ഉണ്ടാവുമെന്നും ഹോസ്റ്റേജസ് ആയിരിക്കുന്ന ആളുകൾ എവിടെയാണെന്നും ഇപ്പോൾ നന്നായിട്ട് അറിയാം. ആ ധാരണയോട് കൂടി തന്നെയാണ് ആ കമാൻഡോസ് തിങ്കളാഴ്ച രാത്രി ആ തുരങ്കത്തിനകത്ത് കഴിച്ചുകൂട്ടുന്നത്. പിറ്റെന്ന് പകൽ ഉച്ചയ്ക്ക് 3 മണി കഴിയുമ്പോഴാണ് അവർക്ക് ആക്രമണം നടത്തേണ്ടത്. ആ ആക്രമണത്തിന് പ്രസിഡന്റ് ഫുജിമോറോ ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ ഷാവിഡി ഹോണ്ടർ എന്നാണ്. ഷാവിഡി ഹോണ്ടർ എന്നുള്ളത് പെറുവിലെ ഒരു പുരാതന ബിൽഡിംഗ് ആണ്. ആ ചരിത്ര സ്മാരകത്തിനടിയിൽ ഒത്തിരി തുരങ്കങ്ങളുണ്ട്. അതുകൊണ്ടാണ് തുരങ്കങ്ങൾ വഴി അംബാസിഡർ വീട് ആക്രമിക്കാനുള്ള ആ കമാൻഡോ ഓപ്പറേഷന് ഓപ്പറേഷൻ ഷാവിൻഡി ഹോണ്ടർ എന്ന് പേര് നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയപ്പോൾ അംബാസിഡറുടെ വസതിയിലെ താഴത്തെ നിലയിലെ 3 സ്ഥലത്ത് ഒരേ സമയത്താണ് സ്ഫോടനം നടക്കുന്നത്. ആ സ്ഫോടനത്തിൽ ഒരെണ്ണം ആ ഗോർലകൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹാളിന്റെ ഒത്ത നടുക്കാണ്. ആ സ്ഫോടനത്തിൽ സ്പോട്ടിൽ തന്നെ 3 ഗോർലകൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട 2 പേർ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിന്ന പുരുഷന്മാരാണ്. 3-ാമത്തത് ആ കളി കണ്ടുകൊണ്ട് നിന്ന ഒരു ലേഡി ഗോർലയാണ്. ആ ഹാളിനകത്തുണ്ടായ ആ ഹാളിലൂടെയും അതേ സമയത്ത് താഴത്തെ നിലയിൽ തന്നെയുള്ള 2 വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ടായ സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച ഹാളുകളിലൂടെയും 30 കമാൻഡോസ് ആ ബിൽഡിംഗിന്റെ താഴത്തെ നിലയിലേക്ക് തുരങ്കത്തിലൂടെ ഇരച്ചു കയറി. 3 സ്ഫോടനം അടുപ്പിച്ചടുപ്പിച്ച് താഴത്തെ നിലയിലുണ്ടായതും ഭയന്നുപോയ MRTA ഗോർലകൾ വിവരമറിയിക്കാനായി മൂലത്തിലേക്ക് ഓടുകയാണ്. ആ ആളുകളെ ചെയ്സ് ചെയ്തുകൊണ്ട് കമാൻഡോസ് തൊട്ടുപുറകെ മുകളിലത്തെ നിലയിലേക്കുള്ള MRTA ഗോർലകളുടെ ഓട്ടവും അവരെ ഫോളോ ചെയ്യുന്ന കമാൻഡോസിന്റെ ഓട്ടവും നടക്കുന്ന ആ നിമിഷത്തിൽ തന്നെ മുൻഭാഗത്തെ വാതിൽ അതിശക്തമായ സ്ഫോടനത്തിൽ തകർത്തുകൊണ്ട് 20 കമാൻഡോസ് അകത്തേക്ക് എറിയുകയാണ്. ആ മുൻഭാഗത്തെ വാതിൽ തുറന്നാൽ അകത്ത് കിടക്കുന്ന ഹാളിൽ നിന്നാണ് മുകളിലേക്കുള്ള പടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. തകർന്ന മുൻവാതിലിലൂടെ 20 കമാൻഡോസ് അകത്തേക്ക് ഇരച്ചു കയറുമ്പോൾ 2-ാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിന് കാവൽ നിൽക്കുന്ന 2 വനിതാ ഗോർലകളുടെ മുന്നിലാണ് അവർ വന്നുപെടുന്നത്. മുൻഭാഗത്തെ വാതിൽ സ്ഫോടനത്തിൽ തകർന്ന അതേ നിമിഷത്തിൽ കുറച്ച് കമാൻഡോസ് ഏണികളുമായി ആ ബിൽഡിംഗിന്റെ പുറകുഭാഗത്തേക്ക് ഓടുകയാണ്. ശരിക്കും മിന്നൽ വേഗത്തിലാണ് ആ ഭടമാർ ഓടുന്നത്. ഓടി ആ വീടിന്റെ പുറകിലെത്തിയ ആ ഭടമാർ ആ ഏണികൾ ആ ബിൽഡിംഗിലേക്ക് ചാരി വെച്ചു. ആ കമാൻഡോസ് ആ വീടിന്റെ പുറകുവശത്ത് ആ ഏണി കൊണ്ട് ചാരി വെച്ച അതേ നിമിഷത്തിൽ ആ ബിൽഡിംഗിന്റെ പുറകുവശത്തേക്ക് തുരന്നിരുന്ന 2 ടണലുകളിലൂടെ ഒത്തിരി കമാൻഡോസ് പുറത്തേക്ക് വന്നു. കമാൻഡോസ് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഏണി അവിടെ ചാരി വെച്ചു കഴിഞ്ഞു. ആ ഏണിയിലൂടെ ആ കമാൻഡോസ് അതിവേഗം മുകളിലേക്ക് കടക്കുകയാണ്. 2-ാമത്തെ ലക്ഷ്യമാക്കിയാണ് ആ ഏണിയിലൂടെ അവർ കയറുന്നത്. ആ ഏണി വഴി മുകളിലേക്ക് കയറിയ ആ കമാൻഡോസ് അടുത്ത നിമിഷത്തിൽ അവിടെ 2 സ്ഫോടനത്തിന് കാരണക്കാരാവുകയാണ്. 2-ാമത്തെ നിലയിലെ ഒരു ജനാലയും വാതിലും ഗ്രനേഡ് ആക്രമണത്തിൽ തകർന്നു വീഴുകയാണ്. വാതിൽ ആക്രമിച്ച് തകർത്തത് അതുവഴി ബന്ദികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. 2-ാമത്തെ ഭാഗത്ത് ബോംബ് പൊട്ടിച്ച് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയത് അതുവഴി MRTA ആക്രമിക്കാനാണ്. 1-ാമത്തെ നിലയിൽ 3 ഭാഗത്തും അതുപോലെ 1-ാമത്തെ നിലയുടെ മുൻവശത്തെ വാതിലിലും 2-ാമത്തെ നിലയുടെ പുറകു ഭാഗത്തും ഒരേ സമയത്ത് സ്ഫോടനം ഉണ്ടായപ്പോൾ ആ ബിൽഡിങ്ങിന്റെ പല ഭാഗവും കിടുങ്ങുകയാണ്. ശരിക്കും ചെവി തുളയ്ക്കുന്ന ശബ്ദവും അതോടൊപ്പം പോവുകയും ഈ 6 സ്ഫോടനങ്ങളും ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. 6 സ്ഫോടനങ്ങൾ അടുപ്പിച്ചുണ്ടായതും ഞെട്ടിത്തെരിച്ചുപോയ 1-ാമത്തെ നിലയുടെ സ്റ്റെയർകേസിനെ സംരക്ഷിച്ചു നിന്നിരുന്ന ആ 2 വനിതാ ഗോർലകളെയും കമാൻഡോസ് വെടിവെച്ച് വീഴ്ത്തി. ഇതേ സമയത്ത് 2-ാമത്തെ നിലയിൽ ഉണ്ടായ ഹാളിലൂടെ ഹോസ്റ്റേജസിനെ കാവൽ നിൽക്കുകയായിരുന്ന ആ ഗോർലകളെ കമാൻഡോസ് വെടിവെച്ച് വീഴ്ത്തി. സ്ഫോടന ശബ്ദങ്ങളും തുടർന്നുണ്ടായ വെടിവെപ്പും സ്വാഭാവികമായിട്ടും ബാക്കിയുണ്ടായിരുന്ന MRTA ശരിക്കും ഞെട്ടിക്കുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ അവരുടെ കൂട്ടത്തിലെ ഒരു MRTA അയാളുടെ കൈവശമുണ്ടായിരുന്ന ഒരു ഗ്രനേഡ് വലിച്ച് ഓടി വരുന്ന കമാൻഡോസ് നേരെ എറിഞ്ഞു. ആ ഗ്രനേഡ് സ്ഫോടനത്തിൽ
രണ്ട് കമാൻഡോസ് ആ നിമിഷം കൊല്ലപ്പെട്ടു. ഈ നിമിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വെടിവെപ്പിൽ സുപ്രീം കോടതിയിലെ ആ ജഡ്ജ് വെടിയേറ്റ് താഴെ വീണു. ആകെ ഒന്നോ രണ്ട് സ്റ്റെപ്പ് വെടിവെപ്പിനുള്ള സമയം മാത്രമേ MRTA-ക്കാർക്ക് കിട്ടിയുള്ളൂ. ഈ സമയത്ത് റോജാസ് എന്ന പേരുള്ള ഒരു MRTA-ക്കാരനെ പിടികൂടിയ കമാൻഡോസ് അയാളുടെ തലയിലേക്ക് തന്നെ നിറയൊഴിക്കുകയായിരുന്നു. തല ചിതറി. ഈ കാഴ്ച ആ സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബന്ദികളിൽ പലരും കണ്ടു. ഈ വെടിവെപ്പ് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ചില കമാൻഡോസ് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. ആ ബിൽഡിങ്ങിന് മുകളിൽ പെറു സർക്കാരിന്റെ കൊടിക്ക് പകരം MRTA-യുടെ കൊടി സ്ഥാപിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞിരിക്കുകയാണ്. മുകളിലേക്ക് വലിഞ്ഞു കയറിയ കമാൻഡോസ് ആദ്യം ചെയ്തത് MRTA-യുടെ കൊടി വലിച്ചു കയറുക എന്നുള്ളതാണ്. ആ നിമിഷത്തിൽ അവർ പെറുവിന്റെ ദേശീയ പതാക അവിടെ ഉയർത്തി. കഴിഞ്ഞ 4 മാസവും പെറു സർക്കാരും ജനവും നാണക്കേടോടുകൂടിയാണ് MRTA-യുടെ കൊടി ആ ജപ്പാൻ അംബാസിഡറുടെ വീടിന്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത്. അതിന് ഒരു അവസരം ഉണ്ടാവുകയാണ്. വിവരം പെട്ടെന്ന് തന്നെ സകല ന്യൂസ് ചാനലുകൾ വഴിയും ജനം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് ഫുജിമോറോ അംബാസിഡറുടെ വസതിയിലേക്ക് വന്നു. അവിടുന്ന് രക്ഷപ്പെടുത്തിയ മുഴുവൻ ബന്ധികളെയും കൂട്ടി നിർത്തി ഫുജിമോറോ ഫോട്ടോ എടുക്കുകയും അവിടെയൊക്കെ സംസാരിക്കുകയും ചെയ്യുന്ന വിഷണുകൾ പെട്ടെന്ന് പെട്ടെന്ന് ടിവിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ നിമിഷത്തിൽ തന്നെ ഫുജിമോറോ അവിടെ വെടിയേറ്റ് വീണ് കിടക്കുന്ന ആളുകളുടെ ഇടയിലൂടെ നടക്കുന്ന ചിത്രവും ടിവി ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണ്. വെടിയേറ്റ് വീണ് കിടക്കുന്ന ആളുകൾ ഗൊറിലകളാണ്. ആ ഗൊറിലകളുടെ ബോഡിക്ക് അടുത്തുകൂടി നടന്ന പ്രസിഡന്റ് ഫുജിമോറോ നടന്നു കയറിയത് ടണലുകളിലേക്കാണ്. ടണലുകളിൽ ഫുജിമോറയ്ക്കൊപ്പം ക്യാമറകളും ഫോളോ ചെയ്യുകയാണ്. ആ ബിൽഡിങ്ങിന് അടിയിലായി കഴിഞ്ഞ 4 മാസം കൊണ്ട് ഫുജിമോറയുടെ അറിവോടുകൂടി ഉണ്ടാക്കപ്പെട്ട ആ തുരങ്കങ്ങൾ ശരിക്കും പെറുവിലെ ആളുകൾ മാത്രമല്ല ലോകം മുഴുവനുള്ള ആളുകളെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു. 4 മാസമായിട്ട് MRTA-യുമായി നിരന്തരമായി ചർച്ചയിലായിരുന്നു. ആ ചർച്ച നടക്കുന്ന അതേ സമയത്ത് തന്നെ 14 ബിൽഡിങ്ങിൽ നിന്നായി ആ അംബാസിഡർ വീടിന് അടിയിലേക്ക് തുരങ്കം നിർമ്മിക്കുകയായിരുന്നുള്ള വാർത്ത ഒരു വല്ലാത്തൊരു അതിശയമാണ് ലോകത്തിന് മുഴുവൻ ഉണ്ടാക്കിയത്. ശരിക്കും ആയുധധാരികളായിരുന്ന ഒത്തിരിയേറെ എക്സ്പ്ലോസീവ്സ് കയ്യിലുണ്ടായിരുന്ന വൻതോതിൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിൽ കയറി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഗോറിലകളെയും കൊന്നൊടുക്കി ഏറ്റവും കുറഞ്ഞ കാഷ്വാലിറ്റി മാത്രം ഉണ്ടായ ഒരു കമാൻഡോ ഓപ്പറേഷൻ ഇതിനു മുമ്പോ അതിനുശേഷമോ പിന്നീട് ലോകത്ത് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കമാൻഡോ ഓപ്പറേഷനാണ് പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ നടപ്പിലാക്കിയത്. പഴുതുകളില്ലാത്ത ഒരു പ്ലാൻ ഉണ്ടാക്കി കമാൻഡോസിന് വധിച്ച ഫുജിമോറോ പെട്ടെന്ന് പെറുവിലെ ധീര പുരുഷനായി മാറി. പക്ഷെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും മുന്നോട്ട് പോയപ്പോ ഫുജിമോറയ്ക്കും സൈനിക നേതൃത്വത്തിനുമെതിരെയും കമാൻഡോസിനെതിരെയും ഒത്തിരി ആക്ഷേപങ്ങൾ ഉണ്ടാവുകയാണ്. അതിനെ കാരണം കൊല്ലപ്പെട്ട ചില MRTA-ക്കാരാണ്. കീഴടങ്ങാൻ തയ്യാറായ MRTA-ക്കാരെ വെടിവെച്ച് കൊന്നത് ഫുജിമോറയുടെ അറിവോടുകൂടിയാണെന്നുള്ള ശൈലിയിൽ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും കേസായി അത് അവസാനം സുപ്രീം കോടതി വരെ എത്തി. ഈ സമയത്ത് മിലിറ്ററി അതിശക്തമായി പ്രതികരിച്ചു. സുപ്രീം കോടതിയിൽ കമാൻഡോസിനെതിരായിട്ടുള്ള കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് തന്നെ ആ കമാൻഡോസിനെ സൂപ്പർ ഹീറോകളായി അവതരിപ്പിച്ചുകൊണ്ട് മിലിറ്ററിയുടെ സകല ചടങ്ങുകളിലും അതിഥികളായി വിളിക്കുകയും അവരെ ഈ രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് മിലിറ്ററി അവതരിപ്പിക്കുകയും ചെയ്തു. ആ അവതരണം സുപ്രീം കോടതിയെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. സുപ്രീം കോടതി അവർക്കെതിരെ എടുത്ത സകല കേസുകളും പിൻവലിച്ചുകൊണ്ട് ആ കമാൻഡോസിനെ വെറുതെ വിടാനാണ് അവസരം തീരുമാനമെടുത്തത്. ശരിക്കും ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ആ കമാൻഡോസ് MRTA-ക്കാരെ നേരിട്ടത്. പെറു എന്ന രാഷ്ട്രത്തെ 120 ദിവസത്തോളം മുൾമുനയിൽ നിർത്തിയ MRTA-ക്കാരെ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പ്രസിഡന്റ് ഫുജിമോറോ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കമാൻഡോസിനോട് പറഞ്ഞിരുന്നുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമാൻഡോസ് അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയായിരുന്നു. അതിന്റെ പേരിൽ അവർ വിചാരണ ചെയ്യപ്പെട്ടാൽ പിന്നീട് ആരും ഇത്തരം കമാൻഡോ ഓപ്പറേഷൻ ഏറ്റെടുക്കാൻ ചിലപ്പോൾ തയ്യാറായെന്ന് വരത്തില്ല. ലോകം കണ്ട അതിമനോഹരമായ ഒരു കമാൻഡോ ഓപ്പറേഷനാണ് ജപ്പാൻ അംബാസിഡർ വസതിയിൽ ആ ദിവസം നടന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഥ അവസാനിപ്പിക്കുന്നു. കമന്റുകൾ ചെയ്യാൻ മറക്കരുത്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. താങ്ക് യു.